നമസ്കാരം ഇൻഷൻ റെസ്പോൺസിലേക്ക് സ്വാഗതം ഒരാൾ വിശന്ന് ഭക്ഷണം ചോദിക്കുകയും മരണത്തെ മുൻപിൽ കണ്ട് ഭയന്ന് വിറച്ച് മരുന്ന് ചോദിക്കുകയും ചെയ്യുമ്പോൾ സഹായിക്കുക എന്നത് മനുഷ്യത്വത്തിൻ്റെ പ്രാഥമിക പാഠമാണ് കയ്യിൽ കരുതിയിരിക്കുന്ന മരുന്നോ ഭക്ഷണമോ നമ്മുടെ ജീവൻ ഭാവിയിൽ നിലനിർത്തുന്നതിന് അത്യാവശ്യമാണെങ്കിൽ കൂടി കൺമുമ്പിൽ പിടഞ്ഞു മരിക്കാൻ പോകുന്ന ഒരാളെ സഹായിക്കാൻ അത് കൊടുക്കുന്നതാണ് മനുഷ്യത്വവും ധർമ്മവും അതുകൊണ്ട് തന്നെ കോവിഡ് നയൻറ്റീൻ ബാധിച്ച രാജ്യങ്ങളിലെ രോഗികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് ഇന്ത്യയിൽ സുലഭമായി ലഭിക്കുന്ന ഹൈഡ്രോക്സി ക്ലോറിക്വിൻ എന്ന മരുന്ന് ആ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടാൽ കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല അമേരിക്കയും ബ്രിട്ടനും സ്പെയിനും ഇറ്റലിയും ഫ്രാൻസുമൊക്കെ മരണമുഖത്തുകൂടി നടക്കുമ്പോൾ അവരുടെ രോഗം സുഖമാക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ ലഭ്യമായ ഒരു മരുന്ന് കൊടുക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത് എന്നാൽ ഇന്ത്യയുടെ കൈവശം ഉണ്ട് എന്നതുകൊണ്ട് മാത്രം അതില്ലാത്തവൻ മര്യാദകെട്ട് അവകാശമെന്ന നിലയിൽ പിടിച്ചു പറിക്കാൻ ശ്രമിച്ചാൽ അത് കൊടുക്കേണ്ട ഒരു ബാധ്യതയും ഒരു രാജ്യത്തിനുമില്ല ഇന്ത്യയുടെ കൈവശം ഇരിക്കുന്ന ഈ മരുന്ന് ഭാവിയിൽ ഇന്ത്യയിൽ സംഭവിക്കാൻ ഇടയുള്ള മഹാദുരന്തത്തിനുള്ള കരുതലായി സൂക്ഷിച്ചു വയ്ക്കുമ്പോൾ അത് പിടിച്ചുപറിക്കാൻ ശ്രമിക്കുന്നവൻ ഏത് വമ്പനാണെങ്കിലും മുഖത്തു നോക്കി പോയി പണി നോക്കടാ എന്ന് പറയുകയാണ് ഇന്ത്യയുടെ ധീരതയുടെ അടയാളം ലോകത്ത് ഏറ്റവും കൂടുതൽ മലേറിയ വരുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യ ആയതുകൊണ്ട് തന്നെ മലേറിയ സുഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഹൈഡ്രോക്സി ക്ലോറിക്വിൻ ഇവിടെ ധാരാളം ഉണ്ടാവുക സ്വാഭാവികമാണ് എന്നാൽ കോവിഡ് നയൻറ്റീൻ ഒരു എപ്പിഡമിക് എന്നതിന് പകരം പാൻഡമിക് ആയി പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ കാലത്ത് ഇന്ത്യയിൽ അതിൻ്റെ അതിർവരമ്പുകൾ ലംഘിക്കപ്പെടുകയും സാമൂഹ്യ വ്യാപനത്തിലൂടെ രാജ്യത്ത് പടർന്നു പിടിക്കുകയും ചെയ്താൽ ഇവിടെയുള്ള പൗരന്മാർക്ക് പോലും അത് തികയുകയില്ല എന്നിരിക്കെ മാനുഷിക പരിഗണനകൾ അല്ലാതെ ഭീഷണിക്ക് വഴങ്ങി അത് കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ഇന്ത്യയുടെ ആത്മാഭിമാനത്തിനെതിരെയുള്ള വെല്ലുവിളിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആ നാട്ടിൽ മരണവും രോഗവും ചോദിച്ചു വാങ്ങുകയും അത് അതിർവരമ്പുകൾ ലംഘിച്ച് വ്യാപിച്ച് ട്രംപിന്റെ സിംഹാസനത്തിന് ഇളക്കം തട്ടുന്ന തരത്തിലേക്ക് വളർന്നപ്പോൾ ഇന്ത്യയോടെ സുഹൃത്തേ എന്ന നിലയിൽ മരുന്ന് ചോദിക്കുന്നത് മനസ്സിലാക്കാം പക്ഷേ ഇന്ത്യയെ വിളിച്ചു വിരട്ടി ആ മരുന്നുകൾ തന്നില്ലെങ്കിൽ പണിതരും എന്ന് പറയുന്ന ട്രംപിനു മുൻപിൽ കുനിഞ്ഞു നിന്നുകൊണ്ട് ഉള്ള മരുന്നെല്ലാം എടുത്തു കൊടുക്കുന്നത് ഭീരുത്വമാണ് പരാജയമാണ് നിർഭാഗ്യവശാൽ നട്ടലുള്ള പ്രധാനമന്ത്രി എന്ന് നമ്മൾ പറയുന്ന നരേന്ദ്രമോദി ചെയ്തിരിക്കുന്നത് അതാണ് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച് ഇന്ത്യ മഹാദുരന്തത്തിൽ നിന്നും കാത്തിരക്ഷിക്കാൻ കാത്തിരിക്കുന്ന കേന്ദ്ര സർക്കാർ ഇനി വരാൻ പോകുന്ന നാളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് ഒരാഴ്ച മുൻപേ ഈ മരുന്നിൻ്റെ കയറ്റുമതി നിരോധിച്ചത് വകതിരുവുള്ള തീരുമാനമായിരുന്നു എന്നാൽ ഞായറാഴ്ച മോദിയെ ട്രംപ് വിളിക്കുകയും മരുന്ന് തന്നേ മതിയാവൂ എന്ന് ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു എന്ന് നമ്മളിപ്പോൾ അറിയുന്നു കൊറോണ ബാധയെ നേരിടേണ്ടത് എങ്ങനെയെന്ന് മോദിയുമായി ചർച്ച ചെയ്യുകയാണ് ട്രംപ് ചെയ്തത് എന്നായിരുന്നു കേന്ദ്ര സർക്കാർ ഇന്ത്യൻ ജനതയോട് പറഞ്ഞത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിച്ചു ചർച്ച ചെയ്തു എന്നത് അഭിമാനത്തോടെ കൊണ്ടാടി എന്നാൽ അതൊക്കെ വെറും തള്ളായിരുന്നെന്നും ഇന്ത്യയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തതേ എന്നും ട്രംപ് തന്നെയാണ് ഇന്നലെ വെളിപ്പെടുത്തിയത് മോദിയോട് വിളിച്ച് മരുന്ന് കയറ്റുമതി നിരോധിച്ചത് നല്ല കാര്യമല്ലെന്നും ഞങ്ങൾക്ക് മരുന്ന് കിട്ടിയേ മതിയാവൂ എന്നും പറഞ്ഞു എന്നാണ് ട്രംപ് പറഞ്ഞത് ട്രംപിൻ്റെ ഓരോ വാക്കുകളിലും അഹങ്കാരം നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഞങ്ങൾക്ക് തരണ്ട എന്നാണ് തീരുമാനമെങ്കിൽ അത് നല്ലത് തന്നെ പക്ഷെ ഞങ്ങൾ പണി തരും എന്ന് ഇത്രയധികം അഹങ്കാരത്തോടുകൂടി ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്ത മറ്റൊരു ഭരണാധികാരിയും ലോകത്തുണ്ടാവില്ല അമേരിക്കയും അതിൻ്റെ ഭരണാധികാരികളും കാലാകാലങ്ങളിൽ പാവപ്പെട്ട രാജ്യങ്ങളെ പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും അവരുടെ വിഭവങ്ങൾ മുഴുവൻ കൈയടക്കിയാണ് അവരുടെ ലോക പോലീസ് മേധാവിത്യം നിലനിർത്തുന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് എണ്ണയ്ക്ക് ക്ഷാമം വരുമെന്ന് ഭയക്കുമ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരിടത്ത് പോയി യുദ്ധമുണ്ടാക്കുകയും ആ രാജ്യത്തെ തച്ചുടച്ച് അവിടുത്തെ എണ്ണ ശേഖരത്തിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുന്ന അമേരിക്കയുടെ രീതിക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് അറബ് രാജ്യങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് അവയിൽ ചിലതിനെ സ്വന്തം വരുതിയിൽ നിർത്തി നക്കാപ്പിച്ചു കൊടുത്തുകൊണ്ട് അറബ് രാജ്യങ്ങളുടെ വളർച്ച മുരടിപ്പിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്നതിന്റെ ഉദാഹരണങ്ങൾ ഏറെയാണ് ലോകത്തിന്റെ കണ്ണീരായ ഫലസ്തീനെ പിന്തുണയ്ക്കാതെ ഇസ്രയേലിനെ പരസ്യമായി പിന്തുണച്ചുകൊണ്ടാണ് അറബ് രാജ്യങ്ങളോട് ചങ്ങാത്തം പുലർത്തുന്നത് ഓർക്കണം അതേ സമീപനമാണ് ഈ രാജ്യം ഇന്ത്യയോടും കാണിക്കുന്നത് മോദി തൻ്റെ ആത്മമിത്രമാണ് എന്ന് പറയുകയും മോദിയോടൊപ്പം റാലിയിൽ പങ്കെടുക്കാൻ ഇന്ത്യയിലെത്തുകയും കെട്ടിപ്പിടിക്കുകയും പൊട്ടിക്കരയുകയും ഒക്കെ ചെയ്യുന്ന ട്രംപ് തൻ്റെ ഭരണവീഴ്ച അറച്ചുവയ്ക്കുന്നതിന് വേണ്ടി ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുന്നു നിങ്ങൾ ഇന്ത്യക്കാർ തുലഞ്ഞോട്ടെ പക്ഷെ ഞങ്ങൾ അമേരിക്കക്കാർക്ക് ജീവിക്കണമെന്ന ദാർഷ്ട്യം കലർന്ന നിലപാടാണ് ട്രംപിൻ്റെത് ആ നിലപാടിന് മുൻപിൽ പോയി പണി നോക്കണോ എന്ന് പറയുന്നതിന് പകരം നേരെ വിരുട്ട് വെളുക്കുന്നതിന് മുൻപ് മരുന്നുകൾ കയറ്റിമതി ചെയ്യുന്നതിനുള്ള നിരോധനം എടുത്തു കളഞ്ഞുകൊണ്ട് ഇന്ത്യ സ്വയം ചെറുതായിരിക്കുന്നു നാണം കെട്ടിരിക്കുന്നു അമേരിക്കയുടെ മുൻപിൽ മുട്ടുമടക്കി എത്രകാലം ഇന്ത്യക്ക് മുൻപോട്ട് പോകാൻ കഴിയും എന്ന് ഓർക്കേണ്ടിയിരിക്കുന്നു ലോകത്തെ ഏറ്റവും സമ്പന്ന രാഷ്ട്രം എന്ന നിലയിലും ഇന്ത്യയുടെ വ്യാപാര പങ്കാളി എന്ന നിലയിലുമൊക്കെ അമേരിക്കയുമായുള്ള ബന്ധം നിലനിർത്തുമ്പോഴും ആത്മാഭിമാനം പണയം വെച്ചുകൊണ്ട് വേണോ ഈ കച്ചവടമെന്ന ചോദ്യത്തിന് മോദി ഉത്തരം പറയണം ഇന്ത്യയെ പിണക്കി അധികനാൾ അമേരിക്കയ്ക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല എന്ന് വിസ്മരിക്കരുത് അമേരിക്കയുടെ ഏറ്റവും വലിയ വിപണിയാണ് ഇന്ത്യ എന്നതിനപ്പുറം അമേരിക്കയുടെ ഏറ്റവും വലിയ ഭീഷണിയായ ചൈനയ്ക്ക് ബദലായി ഇന്ത്യയെ ഒപ്പം നിർത്തിയേ മതിയാവൂ എന്ന് അറിയാത്തതാണോ ഇന്ത്യയുമായി വ്യാപാര യുദ്ധത്തിലേർപ്പെട്ടാൽ നഷ്ടം അമേരിക്കയ്ക്ക് തന്നെയാണ് എന്ന് തിരിച്ചറിയാതെ മോദി ട്രംപിന്റെ മുൻപിൽ മുട്ടുമടക്കുമ്പോൾ നാണം കൊണ്ട് തലകുനിക്കുന്നത് ഓരോ ഇന്ത്യക്കാരനുമാണ് ഇതുവരെ മോദി നേടിയെടുത്തിയ സൽപേരൊക്കെ ഇത്തരം കീഴടങ്ങൽ വഴി ഇല്ലാതാവുകയാണ് ഇന്ത്യയുടെ ആത്മാഭിമാനം രക്ഷിക്കുന്നതിന് വേണ്ടി മോദി അടിയന്തരമായി ഇടപെടും എന്ന് തന്നെ കരുതട്ടെ നന്ദി നമസ്കാരം